നമസ്കാരം ആസാദി മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു ആഷ്യാന അഷ്റഫ്. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചു. ചാണകം ആണവ വികിരണം തടയും. പശു മൃഗമല്ല ഒരു ഗ്രഹം. 22-കാരനെ ജീവപര്യന്തം ശിക്ഷിച്ച് ഗുജറാത്ത് കോടതി. PT 7 ഉൾവനത്തിലേക്ക് നീങ്ങി. കാട്ടാനയെ പിടിക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് സിപ്രോ സിക്കാറോ ഇല്ലാത്ത ഭക്ഷണ പാഴ്സലുകൾ നിരോധിച്ചു. അഭിപ്രായ ഭിന്നതകൾ നാടിന്റെ വികസനത്തെ ബാധിക്കാൻ പാടില്ല. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം മുഖ്യമന്ത്രി. ഡയാലിസിസ് ധനസഹായ പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തണം ജില്ലാ ആസൂത്രണ സമിതി. അഴീക്കോട് മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ആവശ്യങ്ങൾ ഉന്നയിച്ചു കുട്ടികൾ. പരിഹരിക്കുമെന്ന് MLA. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് രാജി നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം, പ്രവേശനത്തിൽ സംവരണ അട്ടിമറി, വിദ്യാർത്ഥികൾക്ക് സൗകര്യങ്ങൾ നിഷേധിക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരത്തിലായിരുന്നു. ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനായി സർക്കാർ 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ചാണകം ആണവ വികിരണം തടയും. പശു മൃഗമല്ല ഒരു ഗ്രഹം. 22-കാരനെ ജീവപര്യന്തം ശിക്ഷിച്ച് ഗുജറാത്ത് കോടതി. വാർത്തകളുമായി ആശയാണ് ചേരുന്നു. ചാണകം കൊണ്ട് നിർമ്മിച്ച വീടുകളെ ആണവ വികിരണം ബാധിക്കില്ലെന്നും ഗോമൂത്രം പല മാറാരോഗങ്ങൾക്കും പ്രതിവിധിയാണെന്നും ഗുജറാത്തിലെ സെഷൻസ് കോടതി. നിയമവിരുദ്ധമായി പശുക്കളെ കടത്തി എന്നാരോപിച്ച് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മാലേഗാവ് നിവാസിയായ മുഹമ്മദ് അമീനെ ജീവപര്യന്തം കടിഞ്ഞ തടവിന് ശിക്ഷിച്ചുകൊണ്ടുള്ള വിധിയിലാണ് ഈ പരാമർശങ്ങൾ. 5 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 5 വർഷം കൂടി കടിഞ്ഞ തടവ് അനുഭവിക്കണമെന്ന് താപ്പയിലെ വ്യാര ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി സമീർ വിനോദ് ചന്ദ്രവ്യാസ് ഉത്തരവിട്ടു. ഗോവധം തടയാൻ കൊണ്ടുവന്ന വിവിധ നിയമങ്ങളും നിയമഭേദഗതിയും അനുസരിച്ചാണ് ശിക്ഷ. വേദങ്ങളും പുരാണങ്ങളും ഉദ്ധരിച്ച് പശുവിൻ്റെ ഗുണഗണങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഗുജറാത്തിലുള്ള വിധിയെന്ന് ന്യൂസ് ക്ലിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. പശു ഒരു മൃഗം മാത്രമല്ല, അമ്മയുമാണ്. പശുവിനെ പോലെ വിനയം ആർക്കുമില്ല. 68 കോടി പുണ്യസ്ഥലങ്ങളുടെയും 3 കോടി ദൈവങ്ങളുടെയും ജീവിക്കുന്ന ഗ്രഹമാണ് പശു. ലക്ഷ്മി, സരസ്വതി, പാർവതി, കാളി എന്നീ 3 ദേവതകൾ പശുവിൽ നിന്നും ഉയർന്നു വന്നതാണെന്ന് വിധിയിൽ പറയുന്നു. 16 പശുക്കളെയും കാളകളെയും ഒരു ട്രാക്കിൽ മുഹമ്മദ് അമീൻ കണ്ടെത്തി എന്നായിരുന്നു കേസ്. സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെയാണ് പശുക്കളെ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് കടത്തിയതെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. 2020 ഓഗസ്റ്റ് 27 പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി ട്രക്ക് ഓടിച്ചിരുന്നില്ലെന്നും സംഭവ സമയത്ത് പോലീസുകാർ ഇയാളെ കണ്ടിട്ടില്ലെന്നുമുള്ള പ്രതിഭാഗം വാദങ്ങൾ കോടതി തള്ളി. പോലീസുകാരുടെ വാക്കാലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. പോലീസുകാരുമല്ലാതെ മറ്റ് സാക്ഷികളൊന്നും കേസിൽ ഉണ്ടായിരുന്നില്ല. പ്രതിക്കുവേണ്ടി സ്വന്തം അഭിഭാഷകൻ ഉണ്ടായില്ല. സർക്കാർ ഏർപ്പെടുത്തിയ നിയമസഹായമാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. NGO കോൺഫെഡറേഷൻ സ്റ്റേറ്റ് കോൺക്ലേവ് എറണാകുളം ആനന്ദ് ഇന്റർനാഷണൽ ഹോട്ടലിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NGO സംഘടനകൾക്ക് നബാർഡ് ഫണ്ട് എങ്ങനെ ലഭ്യമാകും എന്ന വിഷയത്തിൽ പ്രധാന സെഷൻ നടന്നത്. നബാർഡ് DGM കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. സ്റ്റേറ്റ് ബാങ്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാങ്കിംഗ് രംഗത്തെ അവതരണവും നടന്നു. സായിഗ്രാം ഡയറക്ടർ ആനന്ദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സമാപന സമ്മേളനം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാതലത്തിൽ NGO കോൺഫെഡറേഷൻ സെമിനാറുകൾ സംഘടിപ്പിക്കാൻ കോൺക്ലേവ് തീരുമാനിച്ചു. PT-7 കാട്ടാനയെ പിടിക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. കാട്ടാന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതോടെയാണ് കെണിവെക്കാനുള്ള ഇന്നത്തെ ശ്രമം അവസാനിപ്പിച്ചത്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ 72 പേരും 3 പൂങ്കിയാനകളും അടങ്ങിയ RRT സംഘം ശനിയാഴ്ച പുലർച്ചെ 4 കാട്ടാനയെ പിടിക്കാനായി വനത്തിൽ എത്തിയിരുന്നു. PT-7 അതിരാവിലെ തന്നെ RRT സംഘം നിരീക്ഷണ വലയത്തിലാക്കിയെങ്കിലും ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതോടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. 3 പുങ്കിയാനകളെയും തിരിച്ചെത്തിച്ചു.
സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ മുന്നറിയിപ്പോട് കൂടിയ സ്ലിപ്പോ സ്റ്റിക്കറോ ഇല്ലാത്ത ഭക്ഷണപൊതികൾ നിരോധിച്ച് ഉത്തരവിട്ടതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സ്ലിപ്പിലോ സ്റ്റിക്കറിലോ ആ ഭക്ഷണം പാകം ചെയ്ത തീയതിയും സമയവും എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നിവ വ്യക്തമായിരിക്കണം. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻസ് പ്രകാരം ഹൈ റിസ്ക് ഹോട്ട് ഫുഡ്സ് വിഭാഗത്തിലുള്ള ഭക്ഷണം പാകം ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. ഇത്തരം ഭക്ഷണം എത്തിക്കുവാൻ കൂടുതൽ സമയമെടുക്കുന്ന സ്ഥലങ്ങളിൽ യാത്രയിലും 60 ഡിഗ്രി ഊഷ്മാവ് നിലനിർത്തേണ്ടതാണ്. ഈ ഭക്ഷണങ്ങൾ സാധാരണ ഊഷ്മാവിൽ 2 മണിക്കൂറിൽ കൂടുതൽ സൂക്ഷിക്കുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരവും മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാതുമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ചില നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. അഭിപ്രായ ഭിന്നതകൾ നാടിന്റെ വികസനത്തെ ബാധിക്കാൻ പാടില്ല, എല്ലാവരും ഒന്നിച്ചു നിൽക്കണം മുഖ്യമന്ത്രി. വാർത്തകളുമായി ആശയാന ചേരുന്നു. നാടിന്റെ വികസന കാര്യങ്ങളിൽ എല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവർക്കും നാടിനോട് പ്രതിബദ്ധത ഉണ്ടാകണം. പ്രതിപക്ഷം വികസന സംഗമത്തിൽ നിന്നും വിട്ടുനിന്നത് ശരിയായില്ല. ആരെയും അകറ്റുന്ന സമീപനം സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 10,000-ത്തോളം സംരംഭകർ പങ്കെടുക്കുന്ന സംരംഭക മഹാസംഗമം കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയം മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വ്യവസായ രംഗത്ത് കേരളം രാജ്യത്തിനാകെ മാതൃകയാണ്. സംരംഭകത്വ സംഗമം ചിലരുടെ കുപ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ്. നമ്മുടെ നാട് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കുതിക്കണം. ഈ പരിപാടിയിൽ നിന്നും ആരെയും മാറ്റി നിർത്താനുള്ള ഒരാലോചനയും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാകുന്നില്ല. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. നമ്മുടെ സാംസ്കാരിക ദൗത്യം പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മളിൽ ചിലർ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കുവാനാകുന്നതല്ല. നാടിൻ്റെ വികസനത്തിന് നമ്മളെല്ലാവരും മറ്റ് ഭേദ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് സാധാരണയാണ്. കക്ഷി അടിസ്ഥാനമുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകും. അത് നാടിൻ്റെ വികസനത്തെ ബാധിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ച് അണിനിരക്കാൻ കഴിയണം. അതിനുള്ള ഹൃദയ വിശാലത ഉണ്ടാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ഡയാലിസിസ് ധനസഹായ പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തണം ജില്ലാ ആസൂത്രണ സമിതി. വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ ധനസഹായം നൽകുന്ന സംയുക്ത പദ്ധതിയുടെ നിർവഹണ പരിപാടികൾ ത്വരിതപ്പെടുത്തുവാൻ ജില്ലാ ആസൂത്രണ സമിതി യോഗം കർശന നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർമാരുടെ യോഗം വിളിച്ച് ചേർക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് യോഗം നിർദ്ദേശിച്ചു. സ്മാർട്ട് ഫോൺ ലഭിക്കാൻ കാഴ്ച പരിമിതർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകിയ അപേക്ഷകൾ സാമൂഹ്യ നീതി ഓഫീസിൽ എത്തിക്കണം. അതിദരിദ്രരുടെ ആവശ്യങ്ങൾ കണ്ടെത്താൻ തയ്യാറാകുന്ന മൈക്രോ പ്ലാനുകൾ സമർപ്പിക്കാൻ ബാക്കിയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിൽ ഇത് സമർപ്പിക്കണം. സുരാജ് ട്രോഫിക്കായുള്ള അപേക്ഷ 31 ജനുവരിക്കകം തദ്ദേശ സ്ഥാപനങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു. 5 ഫെബ്രുവരി ശേഷം ബ്ലോക്ക് തല അവലോകന യോഗം ചേരും. 49 തദ്ദേശ സ്ഥാപനങ്ങളുടെ 2022-23 വാർഷിക പദ്ധതി ഭേദഗതിക്കും 9 നഗരസഭകളുടെ കോർപ്പറേഷന്റെയും ഖരമാലിന്യ പരിപാലനത്തിനുള്ള കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെയും യോഗം അംഗീകാരം നൽകി. ആസൂത്രണ സമിതി അധ്യക്ഷ PP ദിവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് TO മോഹനൻ, അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, അഡ്വക്കേറ്റ് KK രത്നകുമാരി, അഡ്വക്കേറ്റ് TT സരള, വി ഗീത, കെ താഹിറ, NP ശ്രീധരൻ, ഇ വിജയൻ, ശ്രീന പ്രമോദ്, KV ഗോവിന്ദൻ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ കെ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഴീക്കോട് മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ആവശ്യങ്ങൾ ഉന്നയിച്ച് കുട്ടികൾ പരിഹരിക്കുമെന്ന് MLA. വിദ്യാലയങ്ങളിലെ പഠനാന്തരീക്ഷം വിലയിരുത്താനും വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ മനസ്സിലാക്കാനും സ്കൂൾ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് മണ്ഡലത്തിലെ 72 സ്കൂൾ ലീഡർമാർ KV സുമേഷ് MLA സംബന്ധിച്ചത്. പുതുതലമുറയുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു വെക്കാനുള്ള ഇടമായി പരിപാടി മാറി. ഓരോ ലീഡർമാരും അവരവരുടെ സ്കൂളിലേക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ, പൊതുവായ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. കുട്ടികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടിരിക്കുകയും സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകുകയും അധ്യക്ഷത വഹിച്ച KV സുമേഷ് MLA വ്യക്തമാക്കി. കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് ആവശ്യമായ മാറ്റം വരുത്താൻ ശ്രമിക്കുമെന്നും MLA ഉറപ്പു നൽകി. കാട്ടാമ്പള്ളി കയാക്കിംഗ് കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് TT സരള, KK രത്നകുമാരി, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശ്രുതി ചിറക്കൽ, KK രമേശൻ നാറാത്ത്, KK അജീഷ് അഴീക്കോട്, AV സുശീല പാപ്പിനിശ്ശേരി,
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ പി വി പ്രദീപൻ, എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ഇ സി വിനോദ്, കണ്ണൂർ ഡിഇഒ കെ സുനിൽകുമാർ, കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ വി വി പ്രേമരാജൻ, ഡയറ്റ് ലെക്ചറർ കെ ബീന, എഇഒ പി വി വിനോദ് കുമാർ, അസാപ് ജില്ലാ കോർഡിനേഷൻ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഇനി പഞ്ചായത്ത് തല ചർച്ചകൾ, സ്കൂൾ തല ചർച്ചകൾ എന്നിവ നടത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും. തലശ്ശേരിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ശുചീകരിക്കുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി തലശ്ശേരിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ശുചീകരിക്കുന്ന പ്രവൃത്തി തുടങ്ങി. നഗരസഭയുടെ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി പദ്ധതി പ്രകാരമാണ് പൈതൃക നഗരിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ശുചീകരിക്കുന്നത്. സഞ്ചാരികൾക്ക് മികച്ച അനുഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജവഹർഗഡ്, തലശ്ശേരി, കോട്ട എന്നിവയുടെ പരിസരം 250 പേർ ചേർന്ന് ശുചീകരിച്ചു. എസ് പി സി, സ്കൗട്ട്, ഗൈഡ്സ്, എൻ എസ് എസ് തുടങ്ങിയ വിവിധ ക്ലബ്ബുകളിലൂടെ വിദ്യാർത്ഥികൾ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ, ആർക്കിയോളജിക്കൽ ജീവനക്കാർ, ഗ്രീൻ തലശ്ശേരി ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്നിവർ പങ്കാളികളായി. നഗരസഭയിലെ 5 സ്കൂളുകൾക്ക് തലശ്ശേരി പൈതൃക കേന്ദ്രങ്ങൾ ശുചീകരിക്കാനുള്ള ചുമതല നൽകിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. താൽക്കാലികമായി നിർത്തിവെച്ച പദ്ധതി കഴിഞ്ഞ ദിവസം സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ നഗരസഭയിൽ ചേർന്ന യോഗത്തിലാണ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. ഇരിക്കൂർ ടൂറിസം സർക്യൂട്ടിൽ ഫാം ടൂറിസവും. കാർഷിക മേഖലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇരിക്കൂർ ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായാണിത്. വളർത്തുമൃഗങ്ങളുടെയും കോഴിയുടെയും ഫാമുകൾ, അലങ്കാര മത്സ്യകൃഷികൾ, ജാതിക്കത്തോട്ടങ്ങൾ, നെൽപ്പാടങ്ങൾ, കുറ്റിയാട്ടൂർ മാമ്പഴത്തോട്ടങ്ങൾ തുടങ്ങിയവ കൂട്ടിച്ചേർത്താണ് ഫാം ടൂറിസം പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ടൂറിസം സർക്യൂട്ടിനായി വകയിരുത്തിയ 3 ലക്ഷം രൂപയിൽ ഉൾപ്പെടുത്തിയാണ് ഫാം ടൂറിസത്തിനുള്ള ഫണ്ട് കണ്ടെത്തുക. ഇതിനു മുന്നോടിയായി സംസ്ഥാനത്ത് ഫാം ടൂറിസം വിജയകരമായി നടപ്പാക്കിയ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ബ്ലോക്കിലെ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. മലപ്പട്ടം, മുനമ്പൂങ്കടവ്, പഴശ്ശി ഡാം, കാലാങ്കി വ്യൂ പോയിന്റ്, ശശിപ്പാറ, അളകാപുരി വെള്ളച്ചാട്ടം, പൈതൽ മല, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം, കാഞ്ഞിരക്കൊല്ലി ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കിയാണ് ടൂറിസം സർക്യൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സിഡിറ്റുമായി ചേർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രചാരണ വീഡിയോ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്. ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി രൂപീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫാം ടൂറിസം വരുന്നതോടെ വിനോദസഞ്ചാര മേഖലകൾ പുത്തൻ ഉണർവുണ്ടാകുമെന്നും കർഷകരുടെ വരുമാനം വർദ്ധിക്കുമെന്നും റോബർട്ട് ജോർജ് പറഞ്ഞു. ഹോസ്പിറ്റാലിറ്റി രംഗത്തെ തൊഴിൽ സാധ്യതകൾ സെമിനാർ. ദേശീയ ടൂറിസം ദിനമായ ജനുവരി 25 ബുധനാഴ്ച ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ അഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി രംഗത്തെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റുമായി ചേർന്നാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡി ടി പി സി ഓഫീസിലോ 0497 2706 336 0497 2906 336 336 എന്ന നമ്പറിലോ പേര് രജിസ്റ്റർ ചെയ്യണം. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ അവസാനിക്കുന്നു. നാളെ രാത്രി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.